ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു ബീട്രൂട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ ഞാൻ മുട്ടയൊന്നും ഉപയോഗിച്ചിട്ടില്ല, അതുപോലെ തന്നെ പാലോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ബീട്രൂട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിതാ അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ അര കപ്പ് പഞ്ചസാരയ്ക്ക് ഞാൻ കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലാണ് എല്ലാം മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾക്ക് നമ്മുടെ ബീട്രൂട്ടിൻ്റെ പ്യൂരി ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ബീട്രൂട്ട് വേവിച്ച് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അപ്പോൾ ആ പ്യൂരി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വിസ്ക് വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ മിക്സിയിലാണ് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്താൽ ഇതുപോലെ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ പൊടിച്ച പഞ്ചസാര ആയിരിക്കണം. മിക്സ് ചെയ്യുമ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് കൂടുതൽ നല്ലത്. ഞാനിത് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അരക്കപ്പ് പഞ്ചസാര, അതിന് കാൽ കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിത് ആ ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ദാ ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വശത്തേക്ക് തന്നെ നമുക്ക് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ബീട്രൂട്ട് ഞാൻ ഇത്തിരി ചൂടുവെള്ളത്തിലാണ് ബീട്രൂട്ട് വേവിച്ചിട്ട് ഞാൻ ഇത്തിരി ചൂടുവെള്ളത്തിലാണ് അത് മിക്സിയിൽ അടിച്ചെടുത്തത്. ഞാനിതിൽ പാലൊന്നും ചേർക്കുന്നില്ല. ബട്ടറോ പാലോ ഒന്നും ചേർക്കുന്നില്ല. തൈരൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അടിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടൈറ്റാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളമോ അതോ അഥവാ പാലോ ചേർത്ത് കൊടുക്കുക. ഞാൻ ചൂടുവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു വേഗൻ ടൈപ്പിലുള്ള കേക്കാണത്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് നമ്മുടെ കേക്കിൻ്റെ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ദാ ഇവിടെ ഒരു കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓയിലൊക്കെ തടവി പൊടിയൊക്കെ തട്ടി നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ദാ ഞാൻ കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദാ കേക്ക് ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് സ്റ്റീമഡ് കേക്കായിട്ടാണ് ചെയ്യുന്നത്. എന്നും ചെയ്യുന്ന പോലെ സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ ഇങ്ങനൊരു അടപ്പ് വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് ഇനി അടച്ചു വെച്ച് ഒരു 45-50 മിനിറ്റിനുള്ളിൽ നമ്മുടെ കേക്ക് റെഡി ആവും കേട്ടോ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ദാ ഇങ്ങനൊരു പപ്പട കുത്തി വെച്ചിട്ട് കുത്തി നോക്കുന്നുണ്ട്. ദാ അതിൽ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. നമുക്ക് കേക്ക് എടുക്കാം. നമ്മുടെ ബീട്രൂട്ട് കേക്ക് ചൂടാറിയതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ ബാക്ക് വശം ഉണ്ടത്. ബാക്ക് വശം കാണിച്ചു തന്നതാണ് ഞാൻ. സ്റ്റീമഡാണ്. എന്നാൽ ഭയങ്കര നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മുട്ട ചേർക്കുന്നതൊക്കെ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പൗഡേർഡ് ഷുഗർ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് പൗഡേർഡ് ഷുഗർ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ കേക്ക് ഇതാ അടിപൊളിയായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. കളർ ഇത്തിരി കുറവാണ്. ബീട്രൂട്ട് ചേർത്തതിൻ്റെ ആ കളർ കുറവാണ്. ഞാൻ ഒരു ബീട്രൂട്ടാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നല്ല കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് ബീട്രൂട്ട് വരെ ചേർക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്താണ് നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പിയായിട്ടും ഹെൽത്തിയായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുക കേട്ടോ. Take care, friends. Bye.